ചിത്രങ്ങൾ നാളെ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അമലാപോൾ മലയാളത്തിലേക്ക് തിരികെ എത്തുന്ന ചിത്രമായി ടീച്ചർ നാളെ റിലീസിന് എത്തുകയാണ്. അതിരൻ എന്ന ചിത്രത്തിന് ശേഷം വിവേക് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. അമലാപോളിനൊപ്പം ഹക്കീം ഷായും മഞ്ജു പിള്ളയും ഗംഭീര പ്രകടനം സിനിമയിൽ നടത്തുന്നുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. ദേവിക എന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർക്ക് നേരിടേണ്ടി വരുന്ന അസാധാരണമായ ഒരു പ്രതിസന്ധിയും അതിൽ നിന്നുള്ള അതിജീവനവുമായിരിക്കും ചിത്രമെന്നാണ് ട്രെയിലർ നൽകിയിരുന്ന സൂചന. നട്മക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വരുൺ ത്രിപുനേനി, അഭിഷേക് രാമിസെട്ടി, ജി പൃഥ്വിരാജ് എന്നിവരും വിറ്റിവി പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലുമാണ് ചിത്രീകരണം പൂർത്തീകരിച്ചത്. ഐജാസ് ഖാൻ സംവിധാനം ചെയ്യുന്ന ദ്വിജ, ബ്ലെസി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം, അജയ് ദേവ്ഗൺ നായകനാകുന്ന ഭോല എന്നിവയാണ് അമലാപോളിന്റെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ. സൗദി വെള്ളയ്ക്ക എന്ന ചിത്രവും നാളെ തിയേറ്ററുകളിലേക്ക് എത്തും. സൈബർ പോലീസുകാരുടെ കഥ പറഞ്ഞ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയായതുകൊണ്ട് തന്നെ വൻ പ്രതീക്ഷയാണ് ഈ ചിത്രം നൽകുന്നത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഇന്ത്യൻ പനോരമയിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ബിനു പപ്പുവും ലുക്മാൻ അവറാനും ശ്രദ്ധേയമായ വേഷത്തിൽ സൗദി വെള്ളക്കയിലെത്തുന്നുണ്ട്. ഇവരെ കൂടാതെ സിദ്ധാർത്ഥ് ശിവ, സുജിത് ശങ്കർ, ഗോകുലൻ, റിയ സെയ്റ, ധന്യ, അനന്യ എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നു. 1988 റിലീസായ മനു അങ്കിൾ എന്ന സിനിമയിൽ ലോതറായി എത്തിയ കുര്യൻ ചാക്കോ ഈ ചിത്രത്തിൽ രസികനായ ഒരു മജിസ്ട്രേറ്റിന്റെ വേഷത്തിലെത്തുന്നുണ്ട്. ആശാ ശരത് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പുതിയ ചിത്രം ഗദ്ദയും നാളെ പ്രദർശനത്തിനെത്തും. ആശാ ശരത്തിന്റെ മകൾ ഉത്തര ശരത്തും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഉത്തരയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത്. സുദേവ് നായർ, സുധീർ കരമന, ജോളി ചെറിയത്ത്, സരയു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അമ്മയും മകളുമായി തന്നെയാണ് ആശാ ശരത്തും മകളും സ്ക്രീനിലെത്തുന്നത്. മനോജ് ഖാന തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നാസറാണ്. പോലീസ് വേഷത്തിൽ വിജയ് സേതുപതി എത്തുന്ന മൂന്നാമത്തെ ചിത്രമായ DSP ആണ് നാളെ തമിഴിൽ റിലീസിനെത്തുന്നത്. അനുകീർത്തി വാസാണ് ചിത്രത്തിൽ നായികയായി എത്തുക. ചെക്ക ചെവന്തമാനം, സേതുപതി എന്നീ സിനിമകളിലാണ് മുൻപ് വിജയ് സേതുപതി പോലീസ് വേഷത്തിൽ എത്തിയിട്ടുള്ളത്. പൊൻറാമാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കാർത്തിക് സുബ്രാജിന്റെ ഹോം പ്രൊഡക്ഷൻ ബാനറായ സ്റ്റോൺ ബെഞ്ച് ഫിലിംസ് ആണ് DSP നിർമ്മിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് പൊൻറാമും വിജയും ഒരുമിച്ചെത്തുന്നത്. ആയുഷ്മാൻ ഖുറാനെ നായകനായെത്തുന്ന ആൻ ആക്ഷൻ ഹീറോ, ശ്വേത ബസു നായികയായെത്തുന്ന ഇന്ത്യ ലോക്ക്ഡൗൺ, കാർത്തിക് ആര്യൻ നായകനായെത്തുന്ന ഫ്രെഡി എന്നിവയാണ് നാളത്തെ പ്രധാനപ്പെട്ട ബോളിവുഡ് റിലീസുകൾ.